പ്രമുഖ ഡോക്യുമെന്ററി സംവിധായകൻ രൂപേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള സഹോദരങ്ങൾ, ജാർഖണ്ഡ് പോലുള്ള ഒരു സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയെ നിരോധിക്കുന്ന, അതിൻ്റെ ഒരു രാഷ്ട്രീയ തലം ചർച്ച ചെയ്യുന്ന ഈ ഒരു വേദിയിൽ സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ഒരു പുതിയ രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ ഒരു സംവാദത്തിൽ പങ്കാളിയാവുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്നുള്ളത്. വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ, അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പോലും, ഇപ്പോൾ നമുക്ക് പുതിയ കാലഘട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സംവാദം എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള സെക്യുലറിസം പറഞ്ഞുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ നവോത്ഥാനം പറഞ്ഞുകൊണ്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ സംവാദങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ മുന്നേറ്റങ്ങളെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയ തലത്തിൽ അവനവൻ്റെ സാംസ്കാരികതയിൽ നിന്ന്, മതപരമായിട്ടുള്ള സാംസ്കാരികതയിൽ നിന്ന് പുതിയ രാഷ്ട്രീയ ചിന്തകൾ, ഒരുപക്ഷെ RSS എന്ന് പറയുന്ന, അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനകൾക്ക് വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രം ഇന്ത്യയിൽ ചിന്തിക്കാൻ പറ്റുമ്പോൾ, ലോകം മുഴുവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അപരമായിട്ടുള്ള രാഷ്ട്രീയ തലങ്ങൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ പാലസ്തീനിൽ നിന്നുണ്ടാവുന്ന, അല്ലെങ്കിൽ ബ്ലാക്സിൻ്റെ പൊളിറ്റിക്സിൽ നിന്നുണ്ടാവുന്ന, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മറ്റ് വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാവുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ തലങ്ങളുടെ ചർച്ചകൾ, സാംസ്കാരികത ആ ഉണ്ടാവുന്ന അത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളുടെ ഒരു പുതിയ ഒരു വകഭേദമായിട്ടാണ് ഈ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഞാനിവിടെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ഈ BJP എന്ന് പറയുന്ന വളരെ ഫാസിസ്റ്റ് രീതിയിൽ മുന്നോട്ട് പോകുന്ന, RSS എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സംഘടനയിലോട്, അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ സംവിധാനത്തോട് മാത്രമല്ല ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ട് സംവദിക്കുന്നത്, അത് ലോകത്തോടാണ്. ഇവിടുത്തെ പുതിയ ചെറുപ്പക്കാർ, അല്ലെങ്കിൽ ഇന്ത്യയിലെ, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പുതിയ ചെറുപ്പക്കാർ പുതിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുകൊണ്ട്, അക്കാദമികയിൽ നിന്നുകൊണ്ട്, അതുപോലെ തന്നെ ചരിത്രാന്വേഷകർ പുതിയ രാഷ്ട്രീയ സംവാദങ്ങൾ, അത് പല രീതിയിൽ അന്വേഷണം നടത്തുമ്പോൾ അത് മുസ്ലിം പൊളിറ്റിക്സിൽ വന്നെത്തുന്ന ഒരു വർത്തമാന കാല ചരിത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഘടനയായിട്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് മാറുന്നത്, ഈ വേദി അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് മാറുന്നത് ഒരുപക്ഷെ നമ്മൾക്കൊക്കെ വളരെ വലിയ ഊർജം നൽകുമ്പോൾ പോലും, ഇവിടെ വളരെ സെക്യുലറായിട്ട് നിൽക്കുന്ന കേരളത്തിലെ പല രാഷ്ട്രീയ തത്വസംഹിതകളും ഇതിനെ വല്ലാതെ പേടിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നുണ്ടായിട്ടുള്ള, ഒരുപക്ഷെ ഞാൻ ജാർഖണ്ഡ് എന്ന് പറയുന്ന ഒരു ജോഗ്രഫിയെ കുറിച്ചിട്ട് ഇവിടെ ഒരുപാട് പേര് സംസാരിച്ചു കഴിഞ്ഞു. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ വളരെ ജാതിരഹിതമായിട്ടുള്ള കേരളത്തിനെ കുറിച്ച് ഇന്ന്, അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് വന്നിട്ടുള്ള ഒരു ന്യൂസാണ്, ഏകദേശം 1.5 ലക്ഷത്തോളം കുട്ടികൾ എന്താ ജാതി എന്ന് പറയുന്ന, ജാതി ഇല്ലാതെ എന്താ പിന്നെ ജാതി ഇല്ലാതെ സ്കൂളിൽ പേര്, അല്ലെങ്കിൽ ജാതി പേരില്ലാതെ സ്കൂളുകളിൽ പിന്നെ ചേരുന്നൊരവസ്ഥയിലേക്ക് എത്തിയെന്നുള്ള. ഞാനിപ്പോൾ നിങ്ങൾ ഈ ഒരു പരിപാടി നടക്കുമ്പോൾ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നിട്ടുള്ളൊരു മെസ്സേജ്, അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്താണ് ജാതിരഹിത കേരളം? ജാതിരഹിത കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ അദ്ദേഹം അയച്ചു തന്നിട്ടുള്ള ഒരു പോയിന്റ് ഇതായിരുന്നു, എൻ്റെ മകളെ ജാതി എന്ന് പറയുന്ന, ജാതി ഇല്ലാതെ ഞാൻ സ്കൂളിൽ ചേർത്തു, ജാതിരഹിതയായിട്ട് സ്കൂളിൽ ചേർത്തു, ഇനി ഭാവിയിൽ അവളുടെ കല്യാണത്തിന് ഒരുപക്ഷെ എൻ്റെ ജാതിയിൽപ്പെട്ട തന്നെ ഒരു ജാതിരഹിതനെ ഞാൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു.
അതാണ് ഒരു പക്ഷേ കേരളത്തിൻ്റെ കളവ് എന്ന് പറയുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് ജാതി നിലനിൽക്കുമ്പോൾ, ഇവിടെ വളരെ കൃത്യമായിട്ട് മുസ്ലിം വിരുദ്ധത നിലനിൽക്കുമ്പോൾ, ഇവിടെ വളരെ കൃത്യമായിട്ട് ആദിവാസികൾക്കെതിരെയുള്ള അക്രമം നിലനിൽക്കുമ്പോൾ, കേരളത്തിൽ പൊതുവേ ഉണ്ടാവുന്ന ഒരു ചർച്ച ഇവിടെ സെക്യുലറാണ് അല്ലെങ്കിൽ ഇവിടെ മതേതരത്വമാണ്, ഇവിടെ ആദിവാസികൾ വളരെ സുഖകരമായിട്ടാണ് ജീവിക്കുന്നത്, ആദിവാസികൾക്ക് നമ്മൾ അരി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ മതേതരത്വത്തിന് സംഭാവന നൽകേണ്ടവരാണ് മുസ്ലിങ്ങൾ എന്ന തരത്തിലുള്ള ഒരു ചർച്ച കേരളത്തിലെ സെക്യുലർ പൊതുബോധത്തിൽ നിന്നുണ്ടാവുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരുപക്ഷെ നമ്മൾ ഇവിടെ വെച്ച് ഉറക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്, ജാർഖണ്ഡിൽ നിലനിൽക്കുന്നതിനെക്കാട്ടിലും വലിയ നിരോധനമാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഡിബേറ്റുകൾ കേരളത്തിൻ്റെ പൊതുബോധത്തിൽ ഉണ്ടാകുന്നതിലൂടെ നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ള. പകരം തിരിച്ചെങ്ങനെയാണ് നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ നോക്കിക്കാണുന്നത്? നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നവോത്ഥാനം, ആ നവോത്ഥാനത്തിൽ കേരളത്തിലെ ദളിതരുടെ സ്ഥാനം എന്തായിരുന്നു? അല്ലെങ്കിൽ കേരളത്തിലെ ഈ നവോത്ഥാനത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്ന ഈ കേരളത്തിൽ മുസ്ലിങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത്? അല്ലെങ്കിൽ കേരളത്തിൽ തീവ്രവാദി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത് ഏത് മതത്തിലുള്ളവരുടെ ചിഹ്നങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ ആദ്യമായിട്ട് വരിക? രാഷ്ട്രീയമാണത്, ഒരുപക്ഷെ രാഷ്ട്രീയമാണ് അത് എന്നുള്ളത്. അപ്പൊ ഈ തരത്തിലുള്ള ചിന്തകളെ ഉടച്ചു വാർക്കേണ്ട തരത്തിൽ ഒരുപക്ഷെ കേരളം ഉണരേണ്ടതുണ്ട് എന്നുള്ള. അതിന് ഏറ്റവും ശക്തമായിട്ടുള്ള സംവാദങ്ങൾ, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രസൻസ് ആയിട്ട് തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ നിരോധനം ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റ് പല രീതിയിലാണ്. എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് പലതിനും ഉത്തരം നൽകേണ്ടതുണ്ട്? പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഭീകരതയുണ്ടാക്കുന്നു, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് നിരന്തരം ഇവിടെ മതേതരത്വം പാലിക്കേണ്ടതിന്റെ ചർച്ചകളിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതുണ്ട്. അല്ലാതെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തിനെ ഞങ്ങൾ അഡ്രസ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇടതുപക്ഷം, അല്ലെങ്കിൽ ഇവിടെ ഇടതുപക്ഷം ഉണ്ടാക്കിയിട്ടുള്ള, ഇവിടുത്തെ ഒരു സെക്യുലർ കേരളം ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പൊതുവെയുള്ള ഒരു നീറ്റായിട്ടുള്ള കേരളം നമ്മൾ ചില പൊളിറ്റിക്കൽ ഫിലോസഫി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്, ഇവിടുത്തെ മതേതരത്വത്തിന് നിരന്തരം അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. രാവിലെയും വൈകുന്നേരവും, അല്ലെങ്കിൽ രാവിലെയും ഉച്ചയും വൈകുന്നേരവും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ കേരളത്തിന് ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല, ഇന്ത്യൻ ദേശീയതയ്ക്ക് ഒരു ശല്യം ഉണ്ടാക്കാതെ ഒരു മുസ്ലിമായി ജീവിച്ചു കൊള്ളാം എന്നുള്ള ഒരു ഉറപ്പ് നൽകേണ്ടതുണ്ട് എന്നുള്ള തരത്തിലൊരു തിട്ടൂരം നൽകുക എന്ന് പറയുന്നത് ജാർഖണ്ഡിൽ നിലനിൽക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ഭീകരമായിട്ടുള്ള ദേശീയവാദവും, അതുപോലെ തന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ള അടിച്ചമർത്തലും, ഒരുപക്ഷെ ഏറ്റവും ഭീകരമായിട്ടുള്ള നിരോധനവുമാണ് എന്നുള്ള. ഇങ്ങനെയുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഓപ്പറേഷനാണ് ഒരുപക്ഷെ കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇതിനെങ്ങനെയാണ് പുതിയ തലമുറ മറികടക്കുന്നത് എന്നുള്ള. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വരുമ്പോ, അല്ലെങ്കിൽ ഇതൊരു ഇങ്ങോട്ട് വരുമ്പോ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ചെറുപ്പക്കാര് ഈ നമ്മള് അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ട് ആ സ്പോട്ടിൽ തന്നെ ഇത് ലൈവായിട്ട് കാണിക്കുകയാണ്. ലൈവായിട്ട് കാണിക്കുമ്പോൾ ഇവിടെ ഈ സ്റ്റേജിലിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിൽ നിന്നോ, അല്ലെങ്കിൽ ഗൾഫിൽ നിന്നോ, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നോ ഒക്കെ എനിക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ മൊബൈൽ ഫോണിൽ കുത്തിക്കളിക്കാതെ അവിടെ പ്രസംഗിക്കുന്നത് കേൾക്കുമെന്നാണ് പറയുന്നത്. നീ മൊബൈൽ ഫോണിൽ കുത്തിക്കളിക്കാണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയിരിക്കുന്നു? ഇവിടെ ഇതിലാണ്. അല്ലടാ, ഞാനങ്ങ് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇത് സാധനം കാണുന്നത്. എങ്ങനെയാ ഇത് അഡ്രസ്സ്? പോപ്പുലർ ഫ്രണ്ട് അഡ്രസ്സ് ചെയ്യുന്നത് ആസ്ട്രേലിയയും അതുപോലെ തന്നെ ഗൾഫിനെയും യൂറോപ്പിനെയൊക്കെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആ പക്ഷേ ഇവിടെയുള്ള മിനിമം ആർ എസ് എസ് അല്ലെങ്കിൽ ഒരു മിനിമം ബി ജെ പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, ഇത്രയും ലോകവ്യാപകമായിട്ട് പൊളിറ്റിക്സ് സംസാരിക്കുന്ന, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ലോകത്തിനോട് നടത്താമെന്ന് വളരെ ടെക്നിക്കലായിട്ട് പുതിയ ആൾക്കാർ, ഇവിടെ എൻ്റെ പിന്നിലിരിക്കുന്ന ക്യാമറമാൻമാർ ഈ സാധനം ഇപ്പം ലൈവായിട്ട് ലോകത്തിനോട് സംസാരിച്ചു, ഈ ചെറുപ്പക്കാർ നമ്മളെ കാണിച്ചു കൊടുക്കുന്ന ലോകത്തോടാണ്. ഈ ലോകത്തോട് സംസാരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെയാണ് ഇവരെ നിരോധിക്കാൻ വേണ്ടി പറയുന്നത്. എന്ത് നിരോധനം ഇവിടെ നടക്കുക? ആർ എസ് എസിനെ അല്ലെങ്കിൽ BJP നെ നമ്മൾ വിലക്കെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. RSS അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാർക്സിസ്റ്റുകാർ, കേരളത്തിലെ ഇടതുപക്ഷക്കാർ, കേരളത്തിലെ RSSകാർ, അതുപോലെ തന്നെ കേരളത്തിലെ സെക്യുലറിസ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന മുസ്ലിം വിരുദ്ധതയാണ്, അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ജാതിയാണ്, ഉൽപ്പാദിപ്പിക്കുന്ന ആദിവാസി വിരുദ്ധതയാണ്. ഇവിടെ സെക്യുലർ എന്ന് വെച്ചാൽ ഒരു മധു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് തല്ലിക്കൊന്ന് അവസാനം അത് മൊബൈൽ ഫോണെടുത്ത് ലോകത്തിൽ എവിടെയും കാണാത്ത രീതിയിൽ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് ഒരു കേരള സംസ്കാരമാണ് ഇവിടെ സെക്യുലറിസം പറയുന്നത്. പോയി ചത്തൂടെ നിങ്ങൾക്ക്.
ഈ ഒരു കേരളമാണ് ഇവിടെ സെക്കുലറിസം പറയുന്നത്, ഈ ഒരു കേരളമാണ് പോപ്പുലർ ഫ്രണ്ടിനോട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഞങ്ങളെ പൊളിറ്റിക്സിന് അഡ്രസ് ചെയ്യണമെന്ന്. ഇവിടെ തിരിച്ച് നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കൂ, അപരങ്ങളായിട്ടുള്ള ഇവിടുത്തെ ആദിവാസികൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത്, ഇവിടുത്തെ ദളിതർക്ക് എന്താണ് സംസാരിക്കാനുള്ളത്, അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത്, പോപ്പുലർ ഫ്രണ്ടിന് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചു കേൾക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാവുന്ന കാലഘട്ടം നിങ്ങൾ നന്നാവും. അതാണ് കേരളം നന്നാവും, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനല്ല നഷ്ടം. അത് ശ്രദ്ധിക്കാത്തടത്തോളം കാലം, അതിന് അഡ്രസ് ചെയ്യാത്തടത്തോളം കാലം നഷ്ടം ആദിവാസികൾക്കോ ദളിതർക്കോ അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനോ മുസ്ലിം ജനവിഭാഗങ്ങൾക്കോ അല്ല. ഇവിടുത്തെ ബ്രാഹ്മണിസം അല്ലെങ്കിൽ ഇവിടുത്തെ ജാതീയത കെട്ടിപ്പിടിച്ചുകൊണ്ട് അതിന്മേൽ അഭിരമിക്കുന്ന നിങ്ങൾക്ക് മാത്രമായിരിക്കും അതിന്റെ നഷ്ടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ആദ്യ വിഷയത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? ആദ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ സ്വയം തെരഞ്ഞെടുപ്പിനെ ഇവിടെ അപ്പന്മാര് ചമഞ്ഞുകൊണ്ട്, തന്ത ചമഞ്ഞുകൊണ്ട്, നീ എന്താണ് ചെയ്യുന്നത് കുട്ടി, 24 വയസ്സുള്ള അല്ലെങ്കിൽ 25 വയസ്സുള്ള ഒരു കുട്ടിയോട് പറയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് പറയാണ്, സ്വന്തം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് സ്വന്തം പാർട്ണറെ തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു സ്ത്രീയോട് പറയാണ്, നീ എന്താണ് ചെയ്യുന്നത് കുട്ടി, നിങ്ങൾ നമ്മൾ പറയുന്നത് കേൾക്കൂ. എന്തിനാണ് മതപരിവർത്തനം? മതപരിവർത്തനം ഭീകരതയാണ്. എവിടെ നിന്നാണ് നിങ്ങൾ ഈ സാംസ്കാരിക ലോകം ഒരുപാട് മുന്നോട്ട് പോയിട്ട് വിവിധ മതങ്ങളുടെ, വിവിധ സംസ്കാരങ്ങളുടെ, ആഫ്രിക്കൻ സംസ്കാരികതയുടെ, ബ്ലാക്സിന്റെ, ദളിത്സിന്റെ ഒക്കെ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ സംഹിതകളെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ, അക്കാദമികളിൽ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികളിലടക്കം വളരെ വലിയ പഠനങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്ത ചമഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയാവണം, മുസ്ലിങ്ങൾ ഇങ്ങനെയാവണം, അതുപോലെ തന്നെ മുസ്ലിങ്ങളെ നിരോധിക്കപ്പെടണം, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കപ്പെടണം എന്ന് പറയുമ്പോൾ നഷ്ടം അത് പോപ്പുലർ ഫ്രണ്ടിനല്ല, നിങ്ങളുടെ സവർണതയ്ക്കാണ്, അല്ലെങ്കിൽ നിങ്ങളെ ബ്രാഹ്മണീയതയ്ക്ക് ആണ്. ഇവിടെ ഇരിക്കുന്ന അടക്കമുള്ള പുതിയ ചെറുപ്പക്കാർ അത് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. നാളെ അത് നിങ്ങൾക്കെതിരെ ചോദ്യമായിട്ട് വരും. അത് ഇന്ത്യയിലെ RSS ഉൽപ്പാദിപ്പിക്കുന്ന ഫാസിസം, അതുപോലെ തന്നെ സെക്കുലറിസം ഉൽപ്പാദിപ്പിക്കുന്ന ഫാസിസവും മുസ്ലിം ബിരുദതയും നാളെ തകരാനുള്ളത് ആണ് എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.